ും ഇന്നുമായി ആയിരത്തോളം യാത്രക്കാർക്കാണ് ഈ പ്രതിസന്ധി. കടുത്ത നടപടികളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് പോകുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി ഇരട്ടിക്കുമോ എന്ന ചോദ്യമാണ്. എന്തായാലും വരുന്ന 13 വരെ ഈ പ്രശ്നം തുടരുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കരിപ്പൂരിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി. കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കരിപ്പൂരിൽ ഇന്നും സമാനമാണ് സ്ഥിതി. ഇന്നലെ നിരവധി ആളുകൾ കാലത്ത് തന്നെ വന്ന് ഈ വിമാനം ക്യാൻസൽ ചെയ്ത് അറിയാതെ വന്ന് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ ആളുകൾ കുറവാണ് വരുന്നത്. കാരണം പല ആളുകളും ഇപ്പോൾ അറിയുന്നുണ്ട് ഈ വിമാനങ്ങൾ റദ്ദ് ചെയ്ത വിവരം. എങ്കിലും അതറിയാതെ വരുന്ന ആളുകളുമുണ്ട്. ഒപ്പം ഈ ടിക്കറ്റ് റീഫണ്ട് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു ദിവസത്തേക്ക് മാറ്റി വാങ്ങാനൊക്കെയായി തന്നെയാണ് ആളുകൾ പ്രധാനമായിട്ടും എത്തുന്നത്. എങ്കിലും ദൂരെ നിന്നുള്ള സ്ഥലങ്ങളിൽ ഇന്ന് വിമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലെത്തിയ പല ആളുകളും ഇപ്പോൾ നിരാശരായി വിമാനത്താവളത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതും വളരെയധികം ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തുന്നത്. നിങ്ങൾ എവിടുന്ന വരുന്നത്? കണ്ണൂർ. സ്ഥിതി പോകാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ സലാലിലേക്ക്. എന്താ പറയുന്നത്? ഇവര് പറഞ്ഞത് ഇനി അറിയില്ല. ഇവർക്കൊരു ഒന്നും ഉറപ്പ് പറയുന്നില്ല. അപ്പൊ അടുത്ത ഈ നമ്മളിത് സലാലിലേക്ക് ആഴ്ചക്ക് ഒരു ഫ്ലൈറ്റാ. ഇനി ഇന്ന് പോയില്ലെങ്കിൽ 16-ാം ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വലിയ പൈസ നഷ്ടം സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോ ഇവര് ഇങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് എടുത്ത ഏജൻസിയല്ലേ ടിക്കറ്റിൻ്റെ. അപ്പോൾ അവരോടൊന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. ഇത് വലിയ പൈസ മുതൽ മുടക്കിയിട്ട് എവിടെ വരുന്നത്? ഇതിപ്പം 16 വരെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു തികച്ച ഒരു അനാസ്ഥ തന്നെ ഇവരെ ഭാഗത്തുണ്ടായ എയർ ഇന്ത്യയില് ആരും ചോദിക്കാൻ പറയാൻ ആരും ഇല്ല. കമ്പനി അറിയിച്ചു. അവർ പറഞ്ഞ ഒരാഴ്ച അതിന് ഇനി ഇതും ഇല്ലെങ്കിലാണ് പ്രശ്നം വരിക. ഈ സമയത്തേക്ക് സമരം തീരും നിഹരിക്കുന്നു. സാമ്പത്തികമായിട്ട് വലിയ നഷ്ടമാണല്ലേ? വലിയ നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. ഫ്ലൈറ്റ് ഇല്ലാന്ന് അവർക്ക് ഒരു കൺഫർമേഷനും ഇല്ല. ഇന്നത്തെ കൺഫർമേഷൻ അല്ല, 16-ാം കൺഫർമേഷൻ അല്ല. ഇല്ല, അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്നേ പിന്നെയാണ് അറിഞ്ഞത്. നമ്മൾ കുട്ടികളെയും കൊണ്ട് ഇത്രയും ഇതെടുത്തിട്ട് ലീവും ഇതെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഈ എത്രമാത്രം നമ്മൾ കഷ്ടപ്പെടുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ, നമ്മൾ ഇത്രയും കഷ്ടപ്പെടില്ല. ഇത് ഈ കുഞ്ഞുങ്ങളെയും പെറുക്കി വരുമ്പോ ഇവർക്ക് സ്കൂളുണ്ട്, നമുക്ക് ലീവ്, എല്ലാം പ്രശ്നത്തിലല്ലേ. മാത്രമല്ല കഴിഞ്ഞ ദിവസം വന്ന് ഇന്നത്തേക്ക് ചില ആളുകൾക്ക് ടിക്കറ്റ് മാർക്ക് ചെയ്ത് നൽകിയിരുന്നു, ഇന്ന് പോകാൻ സാധിക്കുന്നവരോട് പറയുന്നത്. പക്ഷേ അവരെത്തിയിട്ട് ഇതുപോലെ തന്നെ ഇന്നും വിമാന സർവീസുകൾ ഇത്തരത്തിൽ റദ്ദായത് മൂലം അവരും കഷ്ടപ്പെടുകയാണ്. ഏതായാലും ഈ പ്രതിസന്ധി ഇപ്പൊ പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ ഇവിടുത്തെ എയർ ഇന്ത്യ ജീവനക്കാർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾ ഇവരുമായി ഇടയ്ക്ക് തർക്കിക്കുന്നുണ്ട്, അതിനുശേഷം അവർ മടങ്ങുന്നുണ്ട് നിരാശയോടുകൂടി. ഇത് തന്നെയാണ് ഇന്നത്തെയും കരിപ്പൂരിലെ ഒരു സ്ഥിതി.